யோ ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு அனதர் வீடியோ. இட்ஸ் மீ சோൾ கேமீஸ். அப்போ கேஸ் எல்லா கூட்டாருக்கும் சுகம் இல்லை. அப்போ நம்ம இன்னத்தை ஒரு வீடியோ கூட நோக்கா போகிறது எந்தான்னு வச்சா, நீங்க வளர்ந்து யூஸ்ஃபுல்லான குறிச்சு இவன்ஸ் ஆண்ட் அப்டேட்ஸினே குறிச்சு மாதிரி நம்ம சொந்தம் டுனைட் அப்டேட்டினே குறிச்சாடு. நம்ம இன்னத்தை ஒரு வீடியோ கூட நோக்கானாய்ட்டு வந்து ஸோ நம்ம நோக்கா போகும் இவன்ஸ் ஆண்ட் அப்டேட்ஸ் எந்தக்கே நோக்கியால் நம்ம கேம் தோட்டி ஏற்றம் புதிய தான் புதிய M1 8x7 கண் ஸ்கின் வந்துட்டு. சோ கேஸ் அதினே குறிச்சு நம்ம நோக்கிண்டு. சோ ஒரு கண் ஸ்கின் நீங்களே காணிக்கிண்டு. ஓகே, மாத்திரம் நம்ம கேம் தோட்டி ஏற்றம் புதிய தான் OB29 அப்டேட்டினே பேசிட்டு ஒட்டுமிக்க குறை ஐட்டம்ஸ் ഒക്കെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഗൈസ് ആ ഐറ്റംസ് ഒക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നാളെ നമ്മുടെ ഇന്ത്യൻസ് അതോട് കൺഫേം ആയിട്ട് തന്നെ ഒരു വെബ് ഇവന്റ് വരുന്നുണ്ട്. മറ്റേ ഒരു വെബ് ഇവന്റ് എന്ന് വെച്ചാൽ ഒരു ഡിസ്കൗണ്ട് ഇവന്റ് ആണ്. സോ ഗൈസ് ഒരു ഡിസ്കൗണ്ട് ഇവന്റ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് ആ ഒരു വെബ് ഇവന്റ് നിങ്ങളെ കാണിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഗെയിം തോട്ടി ഏറ്റവും പുതിയതായിട്ട് തന്നെ പുതിയ ഇമോട്ട്സ് വരുന്നുണ്ട്. മാത്രമല്ല ഗ്ലൂവാളുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മനുഷ്യന്മാർ ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ ഗണ്ണൊക്കെ നമ്മുടെ OB29 അപ്ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു ഗണ്ണും നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ ഇത്രയും പോലെയുള്ള കിടുക്കാഴ്ചയുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട, നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഉണക്കിച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കുക. സോട്ടും തന്നെ പറഞ്ഞില്ല, അകടിപ്പിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ വിൻസോ എന്ന് പറയുന്ന ഒരു കിടുക്കാഴ്ച ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിലെല്ലാ കൂട്ടരും തന്നെ അറിയായിരിക്കും. ഇതെന്ന് വെച്ചാൽ സിമ്പിളായുള്ള കുറച്ച് ഗെയിംസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഈസി ആയിട്ട് തന്നെ റിയൽ ആയിട്ടുള്ള മണി ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രീ ഫയർ അതൊരു ഡയമണ്ട്സ് ഒക്കെ നമുക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടാവും. സോ നമ്മുടെ ഫ്രീ ഫയർ അതൊരു ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ഗെയിംസ് ഉണ്ട്, അത് നമ്മൾ കളിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവും. സോ ഗൈസ് കിട്ടിയ ക്യാഷൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ പേറ്റിഎം വഴിയിട്ടൊക്കെ നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിനകത്തോട്ട് റെഫർ ചെയ്തിട്ടും നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ കൂടി തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ഇപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോയി നോക്കിയേക്കാം. അപ്പോൾ ഗൈസിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മാത്രമല്ല കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഗൺ സ്കിൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഗൺ സ്കിൻ എല്ലാം നമ്മുടെ OB29 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ഇരിക്കുന്നതാണ്. മറ്റേ നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന M1 8x7 ഗൺ സ്കിന്നിനെ കുറിച്ചാണ്. സോ മറ്റേ ഒരു ഗൺ സ്കിൻ എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് എന്തായാലും ഗൈസ് സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ആട്രിബ്യൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടില്ല. സോ ഗൈസ് ആ ഒരു പാഠം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്ട് ഈ ഒരു ഗൺ സ്കിൻ ആയിരിക്കും നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ നമ്മുടെ M1 8x7 ഗൺ സ്കിന്നിന് വരാൻ പോകുന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടിക്കാണും. എന്തായാലും മസ്റ്റർമാർ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ M1 8x7 വരാൻ പോകുന്ന ഗൺ സ്കിന്നാണ്. അപ്പോൾ ഗൈസ് ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ഫെയ്ത്ത് കൊളാബറേഷനിലെ ഒരു ഗൺ സ്കിന്നില്ലേ ഗൈസ്, അപ്പം അതിൻ്റെ ഒരു സെയിം സ്ട്രക്ചറിലാണ് ഇത് വന്നേക്കുന്നത്. സോ നമുക്കിനി അറിയില്ലെന്ന് വെച്ചാൽ ഇത് തീം ഗണ്ണാണോ ലെജൻഡറി ആണോ, മാത്രത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെയാണ്. എന്തായാലും മസ്റ്റർമാരെ ഇത് കിട്ടുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഇമോട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ് നമുക്കിപ്പം അപ്ഡേറ്റ് കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ 4 പുതിയ ഇമോട്ട്സ് ആണ് വരാൻ പോകുന്നതെന്നാണ്. സോ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മസ്റ്റർമാർ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഡാൻസ് കളിക്കുന്ന പോലെയാണ് തോന്നിയത്. മാത്രമല്ല ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് വാഗർ പെറ്റിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഇമോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നൈസാളെ കുറിച്ച് ഇമോട്ട്സ് ആണ് വരാൻ പോകുന്നത്. മസ്റ്റർമാർ ഇതിൻ്റെ ആനിമേഷനൊക്കെ കിട്ടുവാണ്. എന്തായാലും ഗൈസ് നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നുണ്ടാവും. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഗൈസ് നമ്മുടെ അഡ്വാൻസ് അവരൊക്കെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഗൈസ് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നുണ്ടാവും. മാത്രമല്ല മസ്റ്റർമാർ നമ്മുടെ ഒരു OB29 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ഗ്ലൂവാളുടെ സ്കിൻ വരുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മസ്റ്റർമാർ ഇതെന്ന് വെച്ചാൽ ഒരു നേച്ചറിൻ്റെ തീമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ് ഒരു മൗണ്ടൻ്റെ ഒരു തീമിലാണ് വന്നേക്കുന്നത്. എന്തായാലും ഗൈസ് കുറച്ച് നൈസായിട്ടുണ്ട്. അത്രയും ഗുമ്മൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗ്ലൂവാളുടെ സ്കിൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. മസ്റ്റർമാർ ഒന്നെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് വീണ്ടും വരട്ടോ, അല്ലെങ്കിൽ ഗൈസ് നമ്മുടെ OB29 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും വരാനിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വെബ് ഇവൻറ്റ് അതോടെ നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഗ്ലൂവാളുടെ സ്കിൻ. മറ്റേ പിന്നുള്ളിൽ നിന്ന് വെച്ചാൽ പല കൂട്ടരും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജെയ് ക്യാരക്ടറിൻ്റെ ഗ്ലൂവാളിനെ പറ്റിയിട്ട്. അപ്പോൾ ഗൈസ് അതിനെ പറ്റിയിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടി വരുന്നുണ്ട്. അപ്പോൾ മസ്റ്റർമാർ അത് നിങ്ങളെ 4th വീഡിയോക്ക് അതോട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ജെയ് ഗ്ലൂവാൾ കൂടാതെ തന്നെ വേറെ ഗ്ലൂവാൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. സോ ഗൈസ് അതിനെ പറ്റിയിട്ട് നാളെ പറയുന്നതാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന താണ്ടി ഒരു ഗണ്ണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരുന്നുണ്ടാവും. സോ ഗൈസ് ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ AC-56. സോ ഗൈസ് ഇത് എവിടെയാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു ലോങ് റൈഫിളായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഗൈസ് നമ്മുടെ വുഡ് പെക്കർ പോലത്തെ ആ കുറച്ച് ലോങ് റൈഫിളിൽ പോലത്തെ ഉള്ള ആ ഒരു സെക്ഷനിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. അതായത് ഗൈസ് മെയിൻലി പറയുകയാണെങ്കിൽ ഇത് ARMO യൂസ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗണ്ണാണ്. മനുഷ്യന്മാരെ ഇതിനകത്ത് നമ്മുടെ AW മാത്രമുള്ള കാർണൈൻ്റെ പോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ സ്കോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഇന്ന് കുറഞ്ഞ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ടുണ്ട്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് മാത്രമല്ല പവർ മാത്രമല്ല കുറേ ഗ്ലൂവാളുടെ സ്കിന്ന് അതിൻ്റെ ആനിമേഷന് മാത്രമല്ല കുറേ പെറ്റിൻ്റെ സ്കിന്ന് അതിൻ്റെ ആനിമേഷന് കുറേ കാര്യങ്ങളൊക്കെ കിട്ടാം. സോ ഒരു അപ്ഡേറ്റ് പോലും മിസ്സാക്കാതെ തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. മനുഷ്യന്മാർ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബണ്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ OB29 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിന് അതുകൊണ്ട് എലൈറ്റ് പാസ് പോലിട്ട് വരാൻ പോകുന്ന രണ്ട് ബണ്ടിൽ. സോ അടുത്ത മാസം വരാൻ പോകുന്ന ബണ്ടിലാണെന്ന് ചോദിച്ചാൽ ആയിരിക്കത്തില്ല, അടുത്ത മാസം വരാൻ പോകുന്ന ബണ്ടിലായിരിക്കും. കാണുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത മാസത്തെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നിങ്ങൾ
നിങ്ങളിത് പറഞ്ഞിരുന്നു അലാദിന്റെ തീമിലാണ്, അലാദിൻ ആൻഡ് ദ മാജിക് കാർപ്പറ്റിന്റെ തീമിലാണ് അടുത്ത മാസത്തെ എലൈറ്റ് പാസ് എന്ന് വെച്ചാൽ. സോ പിന്നീടുള്ള എലൈറ്റ് പാസിനകത്ത് നിങ്ങൾക്ക് ഒരു ബണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടാവും. മച്ചന്മാർ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ പുതിയൊരു പെറ്റ് വരുന്നുണ്ട്. സോഗീസിന്റെ പേര് എന്ന് വെച്ചാൽ നിഞ്ച ടൈഗർ എന്നാണ്. സോ ഈ ഒരു പെറ്റിന് വരാൻ പോകുന്ന പുതിയ സ്കിന്നാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പെറ്റിന്റെ സ്കിന്നാണ് മാത്രമല്ല, പുതിയൊരു ഇമോട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഏറ്റവും താഴെ മച്ചന്മാരെ ഒരു പെറ്റിന്റെ സ്കിന്നും മാത്രമല്ല ഇമോട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. മച്ചന്മാർ ഇപ്പം കിടക്കാശയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, എന്തായാലും ഗൈസ് ഒന്നും തന്നെ മുടങ്ങാതെ നിങ്ങളെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, എല്ലാം ഗൈസ് നിങ്ങൾ കാണിക്കും. സോ നിങ്ങൾ ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. മച്ചന്മാരെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ നമ്മളാന്ന് തോന്നുന്നു നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന എം വൺ എഡിറ്റേഴ്സിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. സോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയാവോ മച്ചന്മാർ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് ഗൈസ് ഇന്ന് രാത്രി 12 മണി ആകുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട്. സോ നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മച്ചന്മാരെ നാളെ രാവിലെ പുതിയൊരു വെബ് ഇവൻറ്റ് വരുന്നുണ്ടാവും, അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മച്ചന്മാരെ ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ ലക്കി വീൽ എന്നാണ്. സോ ഇവൻറ്റ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റാണ്. കാണുന്നതെന്ന് ചോദിച്ചാൽ കൂടുതൽ ഐറ്റംസ് കൂടുതൽ ഡിസ്കൗണ്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അത് ഗൈസ് കുറച്ച് ഡയമണ്ട് കൊടുത്തിട്ട് മാത്രം കിടക്കാച്ചുള്ള ഐറ്റംസ് ഇത് കൂടി നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇവൻറ്റിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ തന്നെ മച്ചന്മാരെ മറ്റുള്ള സെവനത്തൊക്കെ ഒരു ഡയമണ്ടൊക്കെ കിട്ടുന്നുണ്ടാവും, മച്ചന്മാരെ നമ്മുടെ സെവൻ അതോട്ട് വെറും 9 ഡയമണ്ടിനൊക്കെ ഭാഗ്യമുണ്ട്. അതായത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും 9 ഡയമണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. സോ ഇതിനകത്തോട് വരാൻ പോകുന്ന എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇമോട്ട്സ് വരുന്നുണ്ട്, പെറ്റ് വരുന്നുണ്ട്, മാത്രമല്ല ബണ്ടിൽസ് വരുന്നുണ്ട്, പിന്നെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഗൺ ക്രേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ബണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മച്ചന്മാരെ പൊടിയുള്ള ഒരു ഇവൻ്റാണ്, എല്ലാവരും മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സിനിമ ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് പോകും. നാല് ഇവൻറ്റ് വരുമെന്ന് അത്രയ്ക്ക് ഉറപ്പില്ല, എന്തായാലും ഗൈസ് 90% ഉറപ്പ് നമ്മൾ പറയുന്നുണ്ട്. മാത്രമല്ല 10% എന്ന് വെച്ചാൽ മിക്കവാറും നമ്മുടെ ഹിസ്റ്ററി ഷോപ്പ് ഇവൻറ്റ് വരാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഗൈസ് നമ്മൾ കൺഫേം ആയിട്ട് തന്നെ ഈ ഇവൻറ്റ് വരുമെന്ന് നമ്മൾ പറയുന്നില്ല, എന്തായാലും ഗൈസ് ചാൻസ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ ഒരു ഇവൻറ്റ് തന്നെ പല വേരിയൻറ്റ് വരുന്നുണ്ട് മച്ചന്മാരെ, ഇതാണ്ട് ഈ ഒരു ഇവൻറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ലക്കി വീലിൻ്റെ ഒരു സെയിം കോൺസെപ്റ്റിലാണ് വന്നേക്കുന്നത്. സോ ഗൈസ് ഒരു സെയിം വീലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഗൈസ് നമ്മൾ ഡയമണ്ട് ഉടക്കി സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓഫ് കിട്ടുന്നുണ്ടാവും. സോ ഗൈസ് ആ ഒരു ഓഫിനനുസരിച്ചായിരിക്കും നമുക്ക് റൈറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതുവരെയായിട്ട് നമുക്ക് വരാൻ പോകുന്നത് നമുക്ക് കൺഫേംഡ് ആയിട്ട് തന്നെ അപ്ഡേറ്റ്സ് ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും ഗൈസ് നാളെ ഇത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാനായിട്ട് വരും എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നാളെ വരുന്ന സമയത്ത് എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുന്നത്. സോ ഗൈസ് കൺഫേംഡ് ആയിട്ട് തന്നെ നൈസുള്ള കുറച്ച് ഇമോട്ട്സ് ഒക്കെ വരുന്നുണ്ടാവും, എലൈറ്റ് പാസ് വരാനായിട്ട് തീരെ ചാൻസ് കുറവാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമായ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മച്ചന്മാരെ ഒന്നും നോക്കേണ്ട, നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി നമ്മുടെ ഫാമിലി ജോയിൻ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള നമ്മുടെ വിൻസോ ഗോൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മച്ചന്മാരെ തീർച്ചയായിട്ടും യൂസ് ചെയ്തേക്കുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാത്രമല്ല നമ്മുടെ കമന്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കുക. സോ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളൂ. അപ്പോൾ ഗൈസ് അടുത്തൊരു ഓപ്പി വീഡിയോ കൂടി കാണുന്നവരേക്ക് മിക്സ് മീസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. അപ്പോൾ ഗൈസ് ലവ് യു ആൾ, പീസ് ഔട്ട്. Know what you say about our private conversations, but it's got them hating things on the rumors you be claiming. It's cool, I'm done with you, so they can throw you